കേരള കാര്യങ്ങളിൽ സജീവമായ ഇടപെടലുകൾ നടത്തുമെന്നും സംസ്ഥാന സർക്കാരിനോട് രാഷ്ട്രീയമായ അഭിപ്രായ ഭിന്നതകളുണ്ടെങ്കിലും അതൊക്കെ അത് നിലനിർത്തിക്കൊണ്ട് സഹകരിക്കാവുന്ന എല്ലാ മേഖലകളിലും സഹകരിക്കുമെന്നും പറഞ്ഞ കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി വി മുരളീധരന് കേരളവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഇടപെടലുകൾ നടത്താൻ കഴിയുന്ന ഒരു വകുപ്പ് തന്നെയാണ് സഹമന്ത്രി സ്ഥാനത്താണെങ്കിലും ലഭിച്ചിരിക്കുന്നത് വിദേശകാര്യ സഹമന്ത്രി എന്നുള്ള ആ ഒരു പദവി അദ്ദേഹത്തിന് ലഭിക്കുകയാണ് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് പാർലമെൻ്ററി കാര്യത്തിൻ്റെ സഹമന്ത്രി സ്ഥാനവും ലഭിച്ചിട്ടുണ്ട് അത് ഈ പറഞ്ഞതുപോലെ പാർലമെൻ്റ് കൂടുന്ന വേളയിലുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ടുന്ന ഒരു വകുപ്പ് അതുകൊണ്ട് അത് നമ്മുടെ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട് അത്രമേൽ പ്രാധാന്യം അർഹിക്കുന്ന അല്ലെങ്കിൽ പോലും വിദേശകാര്യ സഹമന്ത്രി എന്നുള്ള പദവി കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം ഗൾഫ് നാടുകളിലടക്കം മലയാളികളുടെ ഒരു വലിയ സാന്നിധ്യമുള്ള സാഹചര്യമാണുള്ളത് നമുക്കറിയാം അത് ഗൾഫ് നാടുകളിൽ മാത്രമല്ല ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലുമൊക്കെ മലയാളികളുടെ ഒരു വലിയ നിര ജോലി ചെയ്യുന്നുണ്ട് എന്നതറിയാം പലയിടങ്ങളിലും മലയാളികൾക്ക് പല ഘട്ടങ്ങളിലും ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെതടക്കമുള്ള ഇടപെടലുകൾ ഏറ്റവും അനിവാര്യമായി വരുന്ന ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത്തരം ഘട്ടങ്ങളിലൊക്കെ ഇടപെടലുകൾ ഏതൊക്കെ തരത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിനെ ആശ്രയിച്ച് അപ്പോൾ തന്നെ ആ സർക്കാരിനെ അനുകൂലിക്കുകയും പ്രതികൂലിക്കുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളും ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിൽ ഈ തൊഴിലിടങ്ങളിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഒരുപാട് ഇടപെടലുകൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടുന്ന ഒരു ഘട്ടമുണ്ട് അത് പലപ്പോഴും കേന്ദ്ര സർക്കാർ ഇടപെടുന്നതിനേക്കാൾ സജീവമായി നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിമാർ ഇടപെട്ടിട്ടുള്ള സാഹചര്യങ്ങളും പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് കേന്ദ്രത്തിന് ഈ പ്രവാസി കാര്യം നോക്കുന്നതിന് മാത്രമായ ഒരു വകുപ്പ് നേരത്തെ യു പി എ സർക്കാരിൽ ഉണ്ടായിരുന്നു അതിൻ്റെ ചുമതലയിൽ വയലാറവി ഉണ്ടായിരുന്നു വയലാർവി പക്ഷെ ആ വകുപ്പിൻ്റെ ചുമതലയിൽ ഇരുന്നു കൊണ്ട് പ്രവാസികൾക്കായി ഒന്നും ചെയ്തില്ല എന്നുള്ളൊരു വലിയ ആക്ഷേപമൊക്കെ നേരിടേണ്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അത് കോൺഗ്രസിൻ്റെ പോഷക സംഘടനയായ ഒ എസ് ഇ സിയിൽ നിന്ന് തന്നെ അത്തരം വലിയ എതിർപ്പുകൾ നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വിദേശകാര്യ സഹമന്ത്രിമാരായി ഇ അഹമ്മദും ശശി തരൂറും എ എ റഹീമും അടക്കമുള്ളവർ ഇരുന്നിട്ടുണ്ട് എ റഹീം ഇന്ദിരാഗാന്ധി സർക്കാരിൻ്റെ കാലത്താണ് ഉണ്ടായിരുന്നത് നമ്മുടെ സമീപകാല അനുഭവങ്ങളിൽ ഇ അഹമ്മദും ശശി തരൂറുമാണ് ആ ചുമതല വഹിച്ചിരുന്നത് ഈ രണ്ടുപേരും വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ മലയാളികൾ ഏറ്റവും കൂടുതലായിട്ടുള്ള ഗൾഫ് രാജ്യങ്ങളിൽ സാധാരണ തൊഴിലാളികളായിട്ടുള്ള ഇടങ്ങളിൽ അവിടുത്തെ ഭരണാധികാരികളുമായി നല്ല ബന്ധം പുലർത്തിയിരുന്ന ആളുകളായിരുന്നു അവർക്ക് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ മലയാളികളുടെ പ്രശ്നങ്ങളിൽ നടത്താൻ സാധിച്ചിരുന്നു പക്ഷേ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം അത്തരത്തിലുള്ള ഇടപെടൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് നേരിട്ട് സുഷമ സ്വരാജിൻ്റെ ഇടപെടലുകൾ വഴിയായിരുന്നു പലപ്പോഴും അവർ ആ തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുകയും മലയാളികളടക്കമുള്ളവർക്ക് ഉണ്ടായിട്ടുള്ള തൊഴിൽ പ്രശ്നങ്ങളിൽ സജീവമായിട്ടുള്ള ഒരു ഇടപെടൽ ഉറപ്പാക്കാനും സാധിച്ചു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ അത് ഏറ്റവും സക്രിയമായി നടത്തുവാൻ ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിമാരായിരുന്ന ഉമ്മൻചാണ്ടിക്കും പിണറായി വിജയനും സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും നമ്മൾ വിസ്മരിച്ചുകൂടെ ഒരു പക്ഷേ കേന്ദ്രം ഇടപെട്ടതിനേക്കാൾ ഏറ്റവും സജീവമായിട്ടുള്ള ഇടപെടലുകൾ നടത്താൻ ഇവർക്ക് സാധിച്ചു അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഈ രണ്ട് മുഖ്യമന്ത്രിമാരും പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികളുടെയും അവരുടെ മുന്നണികളുടെയും ഏറ്റവും ശക്തമായ സംഘടനാ സംവിധാനങ്ങൾ ആ പ്രവാസി ലോകത്തും സജീവമായിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്തായാലും വി മുരളീധരനും അത്തരമൊരു വലിയ അവസരം തുറന്നു കിട്ടുകയാണ് നമ്മുടെ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളികൾ അടക്കമുള്ള ആളുകളുടെ ക്ഷേമപ്രവർത്തനങ്ങളിൽ ഏറ്റവും സജീവമായി ഇടപെടാനുള്ള ഒരവസരം ലഭ്യമാവുകയാണ് പല ഘട്ടങ്ങളിലായി കേട്ടിട്ടുള്ള വിമർശനങ്ങൾക്ക് ഈ വിദേശകാര്യ വകുപ്പിന് മലയാളികളുടെ കാര്യത്തിൽ ഒന്നും വേണ്ട വിധത്തിൽ ഇടപെടാൻ സാധിച്ചിട്ടില്ല അല്ലെങ്കിൽ അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ ഉറപ്പാക്കാൻ സാധിച്ചിട്ടില്ല ഇപ്പോൾ നമ്മൾ സൗദിയിലും കുവൈറ്റിലും ഒക്കെ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അവിടെയൊക്കെ ഈ സ്വദേശിവൽക്കരണം ഏറ്റവും സമഗ്രമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് പേർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട് അത്തരം ഘട്ടങ്ങളിലൊക്കെ ഏത് തരത്തിലുള്ള ഇടപെടലുകൾ സാധ്യമാക്കാൻ സാധിക്കും നമ്മുടെ കേരള സർക്കാരാണെങ്കിൽ നോർക്ക റൂട്ട്സ് വഴി ഒരുപാട് ക്ഷേമപ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട് വർഷങ്ങളായി പക്ഷേ അതൊക്കെ എത്തേണ്ടടുത്ത് എത്തുന്നുണ്ടോ എന്നുള്ള സംശയമുണ്ട് ആ നിലയിൽ കേന്ദ്ര സർക്കാരിന് എന്തെല്ലാം ഇടപെടലുകൾ നടത്താൻ സാധിക്കും എന്നുള്ളത് ഗൗരവത്തോടു കൂടി കാണാൻ മുരളീധരന് കഴിയുമോ എന്നുള്ളത് ഒരു വലിയ വെല്ലുവിളിയായി മുന്നിൽ നിൽക്കുകയാണ് അതായത് വെല്ലുവിളിയുള്ള ഒരു വകുപ്പിലേക്കാണ് മുരളീധരൻ എത്തുന്നത് കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ പശ്ചാത്തലവുമായി ബന്ധപ്പെടുത്തി വയ്ക്കുമ്പോൾ വിദേശകാര്യ മന്ത്രിസ്ഥാനം എന്നുള്ളത് വെല്ലുവിളിയുള്ള ഒന്ന് തന്നെയാണ് അതിനെ ഏതു തരത്തിൽ മുരളീധരന് മറ്റ് സമവാക്യങ്ങളൊന്നും ഇല്ലാതെ സമഗ്രമായി നോക്കിക്കാണാൻ സാധിക്കും എന്നുള്ളത് കേരളം കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് ഈ വിദേശകാര്യം എന്ന് പറയുമ്പോൾ സ്വാഭാവിക ചിലപ്പോൾ പറയാം ഇനിയിപ്പോൾ അവിടെ ജീവിക്കുന്ന നമ്മൾ മറ്റൊരു കാര്യം ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് സമഗ്രമായി നോക്കിക്കാണാൻ മറ്റ് ചിന്തകളൊന്നും ഇല്ലാതെ നോക്കിക്കാണാൻ സാധിക്കണം എന്നുള്ളത് കാരണം കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലമൊക്കെ എടുത്തു നോക്കുമ്പോൾ ഈ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ആളുകൾ പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ നിന്നുള്ള ആളുകൾ ധാരാളമായി ഗൾഫ് മേഖലയിലൊക്കെ ജോലി ചെയ്യുന്നുണ്ട് അവരെയൊക്കെ കൂടി കാണാൻ സാധിക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് ഒരു കാര്യം കൂടി എടുത്തു പറയാം ഒരുപക്ഷേ സംഘപരിവാർ അനുകൂലമായിട്ടുള്ള ആളുകൾ പറഞ്ഞേക്കാം ഇടോ വിദേശകാര്യ വകുപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ ഇവിടെ നിന്ന് പോകുന്ന ചില ആളുകളുടെ കാര്യങ്ങൾ ഗൾഫിലുള്ള ആളുകളുടെ കാര്യങ്ങൾ നോക്കാനുള്ളതല്ല എന്ന് നിങ്ങൾ ഒറ്റ വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കരുത് അതുകൂടി ചേർന്നതാണ് ഈ വിദേശകാര്യ വകുപ്പ് അല്ലാതെ നരേന്ദ്രമോദിയുടെ നയതന്ത്ര ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനുള്ള യാത്രകളുടെ ഭാഗമായിട്ട് മാത്രമുള്ള കാര്യങ്ങൾ നോക്കാനുള്ളതല്ല ഈ വിദേശകാര്യ സഹമന്ത്രി സ്ഥാനവും വിദേശകാര്യമന്ത്രി ഉറപ്പായും അത്തരം നയതന്ത്ര ബന്ധങ്ങളെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയാവുന്ന ആളാണ് എസ് ജയശങ്കർ അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ലാത്തയാൾ ഒരു ഡിപ്ലോമാറ്റ് ആയിരുന്ന ഒരാൾ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി ആയിരുന്ന ഒരാൾ ആ പദവിയിൽ നിൽക്കുന്നു അദ്ദേഹത്തെ സഹായിക്കുക എന്നുള്ള ഒരു ചുമതലയാണ് ഇപ്പോൾ വി മുരളീധരൻ വന്നു ചേർന്നിരിക്കുന്നു അദ്ദേഹത്തെ സഹായിക്കുക എന്നതിലുപരി ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ മറ്റ് വിദേശ മേഖലകളിൽ ജോലിയെടുക്കുന്ന ഇന്ത്യക്കാരുടെ കേരളീയരുടെ ഒക്കെ പ്രശ്നങ്ങളിൽ സജീവമായും സക്രിയമായും മറ്റെല്ലാ ചിന്താഗതികൾക്കും അപ്പുറത്ത് ഇടപെടാൻ വി മുരളീധരന് സാധിക്കുമോ മാത്രം അദ്ദേഹത്തിന് വിജയിക്കാനാകും എന്നുള്ളതായിരിക്കും ഇനിയുള്ള നാളുകളിൽ നമ്മൾ കാണേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം